ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. അപ്ലിക്കേഷൻ ഓഫ് സി വി പി അനാലിസിസിൻ്റെ ഡിസ്കഷൻ ആണ് നമ്മുടെ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ സെയിൽസ് മിക്സിൻ്റെ പ്രോഫിറ്റബിൾ സെയിൽസ് മിക്സ് എങ്ങനെ കണ്ടെത്താം എന്നുള്ള പ്രോബ്ലംസും അതിൻ്റെ തിയറിയാണ് നമ്മൾ പറഞ്ഞത്. അതിന് മുമ്പ് പ്രൈസ് ഫിക്സേഷൻ അണ്ടർ ഡിഫറൻറ്റ് സിറ്റുവേഷൻസ് പറഞ്ഞു. ഇന്ന് നമ്മൾ ഇതിൻ്റെ പുതിയ രണ്ട് കോൺസെപ്റ്റുകൾ നമ്മൾ പ്രോബ്ലം പിന്നെ തിയറിയും പഠിക്കാൻ പോവുകയാണ്. സോ വെൽക്കം ബാക്ക് ടു ദ ക്ലാസ്, മൊഡ്യൂൾ 5, ലെക്ചർസ് 11. സി വി പി അനാലിസിസിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൽ ഈ ലിസ്റ്റിൽ കാണിച്ചിട്ടുള്ള 13 ഐറ്റംസ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. അതിൽ പ്രൈസ് ഡിസിഷൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ പ്രോഫിറ്റബിൾ സെയിൽസ് മിക്സും നമ്മൾ എന്ത് ചെയ്തു, സ്യൂട്ടബിൾ ഓർ പ്രോഫിറ്റബിൾ സെയിൽസ് മിക്സും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നിനി നമുക്ക് പറയാനുള്ള രണ്ട് കോൺസെപ്റ്റുകൾ, ഒന്ന് മേക്ക് ഓർ ബൈ ഡിസിഷൻസ്, അതുപോലെ പ്രോബ്ലംസ് ഓഫ് കീ ഓർ ലിമിറ്റിംഗ് ഫാക്ടർ. ഓക്കെ, അപ്പോൾ ആദ്യം ഇത് എന്താണെന്ന് ഞാൻ പറയാം. രണ്ടും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം രണ്ടിലെയും പ്രോബ്ലംസ് ഓരോരോ പ്രോബ്ലംസ് നോക്കാം. വളരെ സിമ്പിളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ പൊതുവേ കിട്ടിയിട്ടുണ്ടാവും. ആകെ ചെയ്യാനുള്ളത് കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് ഹയർ നോക്കുക. നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പിന്നെ പൊസിഷൻ അതിൽ നോക്കുക, അത് ചൂസ് ചെയ്യുക. അപ്പോൾ സെയിൽസ് മിക്സിലൊക്കെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. രണ്ടോ മൂന്നോ സെയിൽസ് മിക്സുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ മിക്സിൻ്റെയും മാർജിനൽ കോസ്റ്റ് കാണുക. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കോൺട്രിബ്യൂഷൻ കാണുക. കോൺട്രിബ്യൂഷൻ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഫിക്സഡ് കോസ്റ്റ് കുറക്കുക, പ്രോഫിറ്റ് കാണുക. അപ്പോൾ പ്രോഫിറ്റ് നമുക്ക് ഏത് ഏറ്റവും കൂടുതൽ ഏത് മിക്സിലാണോ അത് ചൂസ് ചെയ്യലായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ബേസിക്കലായിട്ടുള്ള കാര്യമാണ്, ഒരു സാധാരണ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം മാർജിൻ വേരിയബിൾ കോസ്റ്റുകൾ കുറക്കുന്നു, പിന്നെ ഫിക്സഡ് കോസ്റ്റ് കുറക്കുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആദ്യം തന്നെ നമ്മൾ ടോട്ടൽ കോസ്റ്റ് കുറക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മാർജിൻ കോസ്റ്റിങ്ങിൻ്റെ ടെക്നിക്ക് എന്നുള്ള നിലയ്ക്ക് നമ്മൾ കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഡിസിഷൻസ് എടുക്കുക. അപ്പോൾ നമുക്ക് പല സിറ്റുവേഷൻസിലും ഫിക്സഡ് കോസ്റ്റിനെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ സഹായിക്കും. സ്റ്റിഫ് കോമ്പറ്റീഷൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഫിക്സഡ് കോസ്റ്റിനെ കൺസിഡർ ചെയ്യില്ല, മാർജിൻ കോസ്റ്റ് കവർ ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ പിന്നെ നമുക്ക് പ്രൈസ് നമ്മൾ വളരെ ചെറിയ പ്രൈസിലേക്ക് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. മാർജിൻ കോസ്റ്റ് കവർ ചെയ്യുണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ നമ്മൾ നോക്കുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെ മേക്ക് ഓർ ബൈ ഡിസിഷൻ ഒരു പ്രോബ്ലംസ് ഓഫ് കീ ഫാക്ടറിൽ ഓർ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. അതിൽ മേക്ക് ഓർ ബൈ ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ചില പ്രോഡക്റ്റുകൾ നമ്മൾ പിന്നെ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾക്ക് കുറേ റോ മെറ്റീരിയൽസുകൾ ആവശ്യമുണ്ടാവും. അപ്പോൾ ആ റോ മെറ്റീരിയൽസുകൾ ചിലപ്പോൾ നമ്മൾ നമ്മുടെ കമ്പനിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആ റോ മെറ്റീരിയൽസുകളെ നമുക്ക് പുറത്ത് നിന്ന് വാങ്ങിക്കാം. അങ്ങനെ രണ്ട് ചോയ്സ് ഉണ്ട്. അതാണ് മേക്ക് ഓർ ബൈ എന്ന് പറയുന്നത്. റോ മെറ്റീരിയൽസ് നമ്മൾ കമ്പനിയിൽ ഉണ്ടാക്കണോ അതോ പുറത്തു നിന്ന് വാങ്ങിക്കണോ. ഇപ്പോൾ പ്രോഡക്റ്റുകൾ അസംബിൾ ചെയ്ത് വിൽക്കുന്ന ആൾക്കാരുണ്ടാവും, അവർ മെറ്റീരിയൽസ് കംപ്ലീറ്റ് പുറത്തുനിന്ന് വാങ്ങുക ചെയ്യുക. ഇപ്പോൾ മൊബൈലിൻ്റെ എല്ലാ മെറ്റീരിയൽസും പുറത്തുനിന്ന് വാങ്ങിയിട്ട് അവർ അസംബിൾ ചെയ്തിട്ട് അവരിവിടെ വിൽക്കും. ഇനി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെഷീനറീസിൻ്റെ ഒക്കെ ആണെങ്കിൽ നല്ല കമ്പനികളുടെയൊക്കെ മെഷീൻസിൻ്റെ പിന്നെ പാർട്സുകൾ വാങ്ങിയിട്ട് അസംബിൾ ചെയ്തിട്ട് പ്രോഡക്റ്റ് ആക്കിയിട്ട് വിൽക്കുക, വേറെ ബ്രാൻഡ് നെയിമിലൊക്കെ വിൽക്കുക. അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. ഇനി ആ മെഷീൻ്റെ ടൂൾസ് പാർട്സുകളൊക്കെ നമ്മൾ സ്വന്തം പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ സ്വന്തം മെഷീനറി ഉണ്ടാക്കി വിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇത് നമ്മൾ നമ്മളുടെ ഓർഗനൈസേഷൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് നമ്മളെ സംബന്ധിച്ച് ഏതാണോ ഏറ്റവും ലാഭകരം എന്ന് നോക്കണം. നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നതാണോ അതോ പുറത്തു നിന്ന് വാങ്ങുന്നതാണോ. നമ്മൾ സാധാരണ പറഞ്ഞൊരു എക്സാമ്പിളാണ് ഈ ഷുഗർ കെയിൻ. നമ്മൾ ഷുഗർ ഉണ്ടാക്കുന്ന ഫാക്ടറി ആണെങ്കിൽ ഷുഗർ കെയിൻ അവർക്ക് സ്വന്തമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഷുഗർ കെയിൻ പുറത്തുനിന്ന് വാങ്ങിക്കാം. അപ്പോൾ അതിൽ ഏതാണ് നമുക്ക് ലാഭം എന്ന് നോക്കണം. അപ്പോൾ ലാഭം നോക്കാൻ എങ്ങനെ, നമ്മുടെ കോസ്റ്റ് ഏതിനാണോ ഏറ്റവും കുറവ് അതെടുക്കും. ഓക്കെ, അതാണ് മേക്ക് ഓർ ബൈ. കോസ്റ്റ് വാങ്ങുന്നതിനാണ് കുറവെങ്കിൽ നമ്മൾ വാങ്ങും, കോസ്റ്റ് ഉണ്ടാക്കുന്നതിനാണ് കുറവെങ്കിൽ ഉണ്ടാക്കും. അപ്പോൾ അത് നമ്മൾ മാർജിൻ കോസ്റ്റാണ് നമ്മളതിൽ പരിഗണിക്കുക. മാർജിൻ കോസ്റ്റ് രണ്ടിൻ്റെയും പരിഗണിച്ചിട്ട് ഏതാണോ ഏറ്റവും കുറവുള്ളത് നമ്മൾ എടുക്കും എന്നുള്ളതാണ് നമുക്ക് തീരുമാനിക്കാനുള്ളത്. അപ്പോൾ മാർജിൻ കോസ്റ്റ് ആദ്യം പരിഗണിക്കും, അതിനുശേഷം ഫിക്സഡ് കോസ്റ്റ് നോക്കും. ഓക്കെ, നമുക്ക് പ്രോഫിറ്റബിലിറ്റി പ്രോഫിറ്റ് എത്രയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് ഇത്രയും അതിൻ്റെ അകത്ത് മേക്ക് ഓർ ബൈ ഡിസിഷൻ നമുക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ, അതൊരു ഒറ്റ പ്രോബ്ലം ചെയ്താൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. പിന്നെ രണ്ടാമത്തത് പ്രോബ്ലംസ് ഓഫ് കീ ഫാക്ടർ അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫാക്ടർ എന്നൊരു സംഭവമുണ്ട്. ഈ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ചില സമയത്ത് ഓർഗനൈസേഷനിൽ ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് നമ്മളിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഒരു പക്ഷേ നമുക്ക് എത്ര പ്രൊഡ്യൂസ് ചെയ്താലും അതിന് ഡിമാൻഡ് ഉണ്ടാവാം. ഓക്കെ, നമ്മളിപ്പോൾ 500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് അതിന് ഡിമാൻഡ് ഉണ്ടാവും, 600 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് ഡിമാൻഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും നമുക്ക് ഡിമാൻഡ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒറ്റ ദിവസം തന്നെ കോടിക്കണക്കിന് പിന്നെ പ്രോഡക്റ്റുകൾ അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് മാർക്കറ്റിൽ വിറ്റ് നമുക്ക് കോടിക്കണക്കിന് ഉറപ്പ് ലാഭം ഉണ്ടാക്കി കൂടെ നമ്മൾ ചിന്തിക്കും. കാരണം നമ്മൾ എത്ര പ്രൊഡ്യൂസ് ചെയ്താലും നമുക്ക് എന്തുണ്ടാവും, നമുക്ക് അത് നമുക്ക് ഡിമാൻഡ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കോടിക്കണക്കിന് പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് നമുക്കവിടെ വിറ്റൂടെ.
അങ്ങനെ നമുക്ക് ചിന്തി നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും. പക്ഷെ സാധാരണഗതിയിൽ ഒരു നോർമൽ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോടിക്കണക്കിന് നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കാൻ പറ്റില്ല. കാരണം നമുക്ക് സമയം ഉണ്ടാവില്ല അതിന്, അതിന് മാത്രം നമുക്ക് ലേബർ ഉണ്ടാവില്ല, നമ്മുടെ മെഷീൻ അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല, പിന്നെ റോ മെറ്റീരിയൽസ് ഇതൊക്കെ ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് ചിലപ്പം അത്രയും പ്രൊഡക്റ്റുകൾ ഒരുമിച്ച് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് അവൈലബിൾ ആവില്ല, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ. അപ്പം ആ പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ്റെ നമ്പറിനെ ലിമിറ്റ് ചെയ്യുന്ന കുറേ ഘടകങ്ങളുണ്ടാവും. നമ്പറിനെ ഇത്ര നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതിനെ ലിമിറ്റ് ചെയ്യുന്ന കുറേ ഘടകം ഉണ്ടാവും, അതിനാണ് നമ്മൾ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയാം. ഓക്കെ, ആ ഫാക്ടറിന് തന്നെയാണ് നമ്മൾ വേറൊരു പേരാണ് കീ ഫാക്ടർ എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് റോ മെറ്റീരിയൽസ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്, നമ്മളെ മെഷീന് വേണമെങ്കിൽ അത്രയും കപ്പാസിറ്റി ഉണ്ട്, പക്ഷേ നമുക്ക് ലേബർ ഇല്ല. അത് ആ മെഷീന് പിന്നെ മെഷീന് ഉപയോഗിച്ചിട്ടാണെങ്കിലും ആ മെഷീനിൽ ഡീൽ ചെയ്യാനും ആ ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള ലേബർ അവൈലബിൾ അല്ല. അപ്പം നമുക്ക് ലേബർ അവേഴ്സ് ആയിരിക്കും നമ്മളെ ലിമിറ്റ് ചെയ്യുന്ന ഫാക്ടർ. നമ്പർ ഓഫ് പ്രൊഡക്ഷൻ ലിമിറ്റ് ചെയ്യുന്ന ഫാക്ടർ ലേബർ അവേഴ്സ് ആയിരിക്കും. ഇനി ചിലപ്പോൾ നമുക്ക് ലേബേഴ്സ് അവൈലബിൾ ആണ്, പക്ഷേ അത്രയും കപ്പാസിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ മെഷീനില്ല. അപ്പോൾ മെഷീൻ അവർ ആയിരിക്കും നമ്മുടെ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. അങ്ങനെ പലതും ആവാം, ചിലപ്പോൾ റോ മെറ്റീരിയൽ ആയിരിക്കും, നമുക്ക് ഈ മെഷീനും ഉണ്ട് ലേബറും ഉണ്ട്, പക്ഷേ നമുക്ക് പ്രൊഡ്യൂസ് പിന്നെ നമ്പർ ഓഫ് യൂണിറ്റ് ആവശ്യമുള്ള അത്ര പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് റോ മെറ്റീരിയൽസ് അവൈലബിൾ ആവില്ല, വേണ്ട തോന്നിയ പോലെ റോ മെറ്റീരിയൽസ് നമുക്ക് കിട്ടിക്കോണമെന്നില്ല. അപ്പോൾ റോ മെറ്റീരിയൽ ആയിരിക്കും നമ്മുടെ ലിമിറ്റിംഗ് ഫാക്ടർ, കീ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള പിന്നെ സാഹചര്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ രണ്ട് പ്രൊഡക്റ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യണം. ആ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോബ്ലം ഓഫ് കീ ഫാക്ടർ ലിമിറ്റിംഗ് ഫാക്ടറൊക്കെ നമുക്ക് പ്രോബ്ലത്തിൽ വരിക, നമ്മൾ ഏതിനെ ചൂസ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് എ ആയിരിക്കും കൂടുതൽ കോൺട്രിബ്യൂഷൻ കിട്ടുന്നത്, പിന്നെ പ്രൊഡക്റ്റ് ബീനേക്കാളും. പക്ഷേ പ്രൊഡക്റ്റ് എ നമുക്ക് പിന്നെ നമ്പർ ഓഫ് യൂണിറ്റ് കുറച്ചേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്കിൽഡ് ലേബറിൻ്റെ അവൈലബിലിറ്റി കുറവ് കാരണം. അപ്പോൾ നമ്മൾ ടോട്ടല് നോക്കുമ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ് കുറച്ച് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ, പെർ യൂണിറ്റിൽ കോൺട്രിബ്യൂഷൻ കൂടുതലാണ്, അപ്പോൾ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് കുറയൂലേ. ബി എന്ന് പറയുന്നത് പെർ യൂണിറ്റിൽ കോൺട്രിബ്യൂഷൻ കുറവാണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റുകൾ നമുക്ക് എന്താക്കാൻ പറ്റും, നമുക്ക് വിൽക്കാൻ പറ്റും, അപ്പോൾ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് കൂടും. അപ്പോൾ നമ്മൾ അവിടെ കോൺട്രിബ്യൂഷൻ എക്കാണ് കൂടുതലെങ്കിലും നമ്മൾ ഏതാ ചൂസ് ചെയ്യേണ്ടത്, പ്രൊഡക്റ്റ് ബി ആണ്. കാരണം കൂടുതൽ വിൽക്കാൻ നമുക്ക് പറ്റുക അല്ലെങ്കിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൽ പ്രൊഡക്റ്റ് ബി ആയിരിക്കും. അപ്പോൾ നമ്മൾ ടോട്ടൽ നോക്കുമ്പോൾ പ്രോഫിറ്റ് കൂടുതൽ എന്തിനായിരിക്കും, പ്രൊഡക്റ്റ് ബിക്കായിരിക്കും. അപ്പോൾ അത് നമ്മൾ പിന്നെ ഒറ്റയടിക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്യുക, കോൺട്രിബ്യൂഷൻ കണ്ട് രണ്ടിൻ്റെയും കോൺട്രിബ്യൂഷൻ കണ്ട് കഴിഞ്ഞ ശേഷം അതിനെ നമ്മുടെ ലിമിറ്റിംഗ് ഫാക്ടർ ഏതാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പം മെഷീൻ അവർ ആണ് നമ്മുടെ ലിമിറ്റിംഗ് ഫാക്ടർ എങ്കിൽ ടോട്ടൽ മെഷീൻ അവേഴ്സ് എത്രയാണോ അവൈലബിൾ ആയിട്ടുള്ളത്, ഇപ്പോൾ ചിലപ്പോൾ ഒരു മാസം 2000 മണിക്കൂർ എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവൈലബിൾ ആയത്. അപ്പോൾ നമ്മളെന്താക്കും, നമ്മളെ കോൺട്രിബ്യൂഷൻ്റെ 2000 മണിക്കൂർ നമ്മൾ ഒരു പ്രൊഡക്റ്റിന് എത്ര മണിക്കൂറാണോ വേണ്ടത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ കോൺട്രിബ്യൂഷൻ പെർ ലിമിറ്റിംഗ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യും. ആ കോൺട്രിബ്യൂഷൻ പെർ ലിമിറ്റിംഗ് ഫാക്ടർ നോക്കിയിട്ട് അതിലേതാണോ ഹയ്യസ്റ്റ് അതിനെയാണ് നമ്മൾ ചൂസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഈ രണ്ടും പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. പ്രോബ്ലംസ് ചെയ്താൽ നമുക്ക് ക്ലാരിറ്റി കിട്ടും. നോക്കുക, ഇത് മേക്കുർബൈ എന്നുള്ള ഡിസിഷൻ എടുക്കാനുള്ള പിന്നെ പ്രോബ്ലമാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് എ ലിമിറ്റഡ് ഫൈൻസ് ദാറ്റ് വൈൽ ഇറ്റ് കോസ്റ്റ്സ് ₹15 ടു മേക്ക് എ കോമ്പണൻറ്റ്, ഒരു കമ്പ്യൂട്ടർ കോമ്പണൻറ്റ് ഉണ്ടാക്കാൻ നമുക്ക് ₹15 ചിലവരും. ആൻഡ് ദ സെയിം ഈസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്, മാർക്കറ്റിൽ നമുക്ക് അതിന് ₹14 ചിലവുള്ളൂ. ആ കോമ്പണൻറ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങണമെങ്കിൽ ₹14, നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ₹15. ഓക്കെ, വിത്ത് എൻ അഷുറൻസ് ഓഫ് കണ്ടിന്യൂഡ് സപ്ലൈ, നമുക്ക് വേണ്ടത്ര മാർക്കറ്റിൽ നിന്ന് വാങ്ങാനും പറ്റും. അപ്പോൾ നമ്മൾ ഈ ₹15 എന്ന് പറഞ്ഞതിൻ്റെ ബ്രേക്ക് ഡൗൺ, അതിൻ്റെ കോസ്റ്റ് ടോട്ടലാട്ടോ അത് പറഞ്ഞത്, അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എങ്ങനെ വന്നത് നോക്കാം. മെറ്റീരിയലിന് ₹7 വരും, ലേബർ ₹4 വരും, ഓവർ ഹെഡ് അതർ വേരിയബിൾസ് ₹2 വരും, പിന്നെ പറഞ്ഞത് ഡിപ്രീസിയേഷൻ അത് അതർ ഫിക്സ്ഡ് കോസ്റ്റുകളാണ് അത് ₹2 അതും വരും. അങ്ങനെയാണ് ടോട്ടൽ ₹15 എന്ന് പറഞ്ഞത്. പക്ഷേ ഈ പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റിൽ നിന്ന് ₹14 വാങ്ങാൻ പറ്റും. അപ്പോൾ നമ്മളിത് വാങ്ങണോ ഉണ്ടാക്കണോ, അതാണ് മേക്ക് ഓർ ബൈ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നമുക്ക് പിന്നെ നമ്മളതിൻ്റെ ആൻസർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാവും. നമ്മൾ ആദ്യം മാർജിനൽ കോസ്റ്റ് ആണല്ലോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇതിൽ മാർജിനൽ കോസ്റ്റ് വന്നത് ഏതൊക്കെ, മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ് മാത്രമേ വന്നിട്ടുള്ളൂ. അത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ ₹13 ഉള്ളൂ. ഈ പതിനഞ്ചാവാനുള്ള കാരണം എന്താ, ഇതിൽ എന്ത് പറഞ്ഞിട്ടുണ്ട് അവസാനം, ഡിപ്രീസിയേഷൻ ആൻഡ് അതർ ഫിക്സഡ് എക്സ്പെൻസസ് അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ₹2. അങ്ങനെയാണ് 15. അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയാലും നമുക്ക് എന്ത് വരും, ആ ₹2 ചിലവ് വരും. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങാൻ നമുക്ക് ടോട്ടൽ എത്ര ചിലവായി, ₹16 ചിലവായി. പുറത്തുനിന്ന് വാങ്ങാനുള്ള 14 ഫിക്സഡ് കോസ്റ്റ് 2, അപ്പോൾ 16 ചിലവായി. നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലോ ₹13 വേരിയബിൾ കോസ്റ്റും ₹2 ഫിക്സഡ് കോസ്റ്റും, ടോട്ടൽ 15. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, വി ഹാവ് ടു പ്രൊഡ്യൂസ്
വി ഹാവ് ടു മേക്ക് ദ കോമ്പണൻറ്റ് ഇൻ അവർ ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മൾ ഓർഗനൈസേഷൻ ആ പ്രൊഡക്റ്റ് മേക്ക് ചെയ്യണം എന്നുള്ള തീരുമാനമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഫിക്സഡ് കോസ്റ്റ് നിങ്ങൾ ഒറ്റടിക്ക് പ്രോബ്ലം വായിക്കുമ്പോൾ 15 rupees പുറത്തുനിന്ന് ഉണ്ടാക്കാനും 14 rupees വാങ്ങാനും എന്നുള്ളപ്പോൾ നമ്മൾ വാങ്ങണല്ലേ ലാഭം നമുക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ആ 15 എന്തുണ്ട്, ഫിക്സഡ് കോസ്റ്റ് 2 rupees ഉണ്ട്, അത് ഒഴിവാക്കിയാൽ 13 rupees ഉള്ളൂ. ഈ 2 rupees നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയാലും നമുക്ക് ചിലവ് വരും. അപ്പോൾ പിന്നെ പുറത്തുനിന്ന് വാങ്ങാനുള്ള ചിലവ് ടോട്ടൽ കൺസിഡർ ചെയ്യുമ്പോൾ വാങ്ങാനുള്ള ചിലവ് 14 പ്ലസ് 2 rupees ഫിക്സഡ് കോസ്റ്റും, അത് 16 വരും. അപ്പോൾ 16 ഉം 15 ഉം കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഏതാ കുറവ്? കുറവ് നമ്മൾ ഉണ്ടാക്കുന്നതാ കുറവ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ഇനി അത് തന്നെ വേറൊരു സിറ്റുവേഷൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. സിറ്റുവേഷൻ 2 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഷുഡ് ബി യുവർ ഡിസിഷൻ ഇഫ് ദ സപ്ലയർ ഓഫേർഡ് ദ കോമ്പണൻ്റ് അറ്റ് 10 rupees. മാർക്കറ്റിൽ നമുക്ക് 10 rupees തരാമെന്ന് തീരുമാനിച്ചു നോട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക, മാർക്കറ്റിൽ നിന്ന് 10 rupees വാങ്ങാം, 2 rupees ഫിക്സഡ് കോസ്റ്റും. അപ്പോൾ എന്തേ വന്നിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിൽ 10 rupees പ്രൈസ്, നമ്മുടെ മാർജിനൽ കോസ്റ്റ് 13 rupees. ഇപ്പോൾ ഇവിടെ ഏതാ കുറവ്? മാർക്കറ്റിലെ പ്രൈസാണ് കുറവ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതാണ് ലാഭം. ഇതാണ് മേക്ക് ഓർ ബൈ ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രോബ്ലങ്ങളൊന്ന് പിന്നെ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. നിങ്ങൾക്ക് ചെയ്യാനുള്ള, ഇതുവരെ ചെയ്യാനുള്ള മൊത്തം പ്രോബ്ലംസ് ഞങ്ങൾക്ക് ലിസ്റ്റ് ഇട്ടരും, ഒന്നിച്ച് ഞങ്ങൾക്ക് തരും, എന്നിട്ട് അതിന് ചെയ്യാനുള്ള 2-3 ദിവസം അവൈലബിൾ ആക്കി തരും. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ലൈവ് ക്ലാസ് വെക്കും. ഓക്കെ, ഇനി നമ്മൾ പിന്നെ നമ്മുടെ പ്രോബ്ലം ഓഫ് കീ ഫാക്ടർ ഒന്ന് നോക്കാം. ഒരു പ്രോബ്ലം കീ ഫാക്ടറിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഈ പ്രോബ്ലം നോക്ക്, ഇത് പ്രോബ്ലം കീ ഫാക്ടറുള്ള പ്രോബ്ലമാണ്. ഫ്രം ദി ഫോളോയിങ് ഡാറ്റ വിച്ച് പ്രോഡക്റ്റ് വുഡ് ബി റെക്കമെൻഡ് ടു ബി മാനുഫാക്ചർഡ് ഇൻ എ ഫാക്ടറി. ഓക്കെ, ടൈം ബീയിങ് ദ കീ ഫാക്ടർ. ഇവിടെ നമുക്ക് ടൈം അവൈലബിലിറ്റി ഓഫ് ലേബർ അവേഴ്സ് ആണ് എന്തായിട്ട് പറഞ്ഞത്, ടൈമാണ് കീ ഫാക്ടറായിട്ട് പറഞ്ഞത്. അപ്പോൾ അല്ല, നമുക്ക് ആവശ്യത്തിന് എന്തില്ല, നമുക്ക് പിന്നെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സമയക്കുറവുണ്ട്, സമയമാണ് നമ്മളുടെ കീ ഫാക്ടർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രൊഡക്റ്റ് എക്സും പ്രൊഡക്റ്റ് വൈയും, ഈ ഇങ്ങനത്തെ പ്രോബ്ലത്തിലൊക്കെ നമുക്ക് ഉണ്ടാവല് രണ്ട് പ്രൊഡക്റ്റുകൾ കമ്പയർ ചെയ്യാനായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. സെയിൽസ് മിക്സിലൊക്കെ പറഞ്ഞതുപോലെ ഒരു കമ്പാരിസനാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് സെല്ലിംഗ് പ്രൈസ് 100 rupees 150 rupees, അങ്ങനെ സെല്ലിംഗ് പ്രൈസിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും പിന്നെ കോൺട്രിബ്യൂഷൻ എടുക്കുന്നതിന് പകരം PV ratio എടുക്കുന്നതായിരിക്കും നല്ലത്. ആ റേഷ്യോ എടുക്കുന്നത് കാരണം 200 rupees ആണെങ്കിൽ കോൺട്രിബ്യൂഷൻ എടുത്താൽ മതി, 2 സെല്ലിംഗ് പ്രൈസ് 100 കോൺട്രിബ്യൂഷൻ എടുത്താൽ മതി. രണ്ടും പിന്നെ വ്യത്യസ്തമാണെങ്കിൽ കോൺട്രിബ്യൂഷന് പകരം PV ratio എടുക്കുന്നതാണ് കുറച്ചും കൂടി പിന്നെ സയൻറ്റിഫിക്കൽ. കോൺട്രിബ്യൂഷൻ എടുത്തിച്ചിട്ട് തെറ്റുന്നില്ല, കാരണം കോൺട്രിബ്യൂഷൻ പിന്നെ കുറക്കാനുള്ളത് ഫിക്സഡ് കോസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കോൺട്രിബ്യൂഷൻ കൂടുതൽ ഏതാണോ അത് നമുക്ക് ലാഭകരമാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ സയൻറ്റിഫിക്കൽ ആയിട്ടുള്ളത് നമ്മൾ അതിനൊരു പിന്നെ ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നിട്ട് കമ്പയർ ചെയ്യുന്നതാണ്. എന്നാലും നോക്കുക, ഇനി കോൺട്രിബ്യൂഷൻ എടുത്താലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ നോക്കുക. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് 100, പ്രോഡക്റ്റ് വൈ 150, ഡയറക്റ്റ് മെറ്റീരിയൽ 30, വൈക്ക് 40, പിന്നെ ഡയറക്റ്റ് ലേബർ 2 rupees പെർ അവർ. ഓക്കെ, അപ്പോൾ ഇതിന് 4 rupees 6 rupees എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എന്ത് വന്നിട്ടുണ്ടാവും, എത്ര മണിക്കൂർ വന്നിട്ടുണ്ടാവും? പ്രൊഡക്റ്റ് എക്സിന് 2 hours, പ്രൊഡക്റ്റ് വൈക്ക് 3 hours വന്നിട്ടുണ്ടാവും. ഓക്കെ, അത് താഴെ പറഞ്ഞിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ടൈം ടു പ്രൊഡ്യൂസ് 3 hours ആൻഡ് 6 hours എന്നാണ് പറഞ്ഞത്. അത് നോക്കാം നമ്മൾ എന്താ പറഞ്ഞത്, കാരണം അത് അതനുസരിച്ചിട്ടാണെങ്കിൽ ഡയറക്റ്റ് ലേബർ അവർ 2 hours എന്ന് പറഞ്ഞത് ഇവിടെ തെറ്റിക്കണം. ഓക്കെ, വേരിയബിൾ ഓവർ ഹെഡ് 1 hours, 1 hour 1 rupee. അപ്പോൾ പിന്നെ 2 6 rupees കാണിച്ചത്. ഓക്കെ, പ്രോബ്ലം ചെയ്തത് നോക്കാം. നമ്മൾ ഗൂഗിളിൽ നിന്ന് ചെയ്യുന്ന പ്രോബ്ലംസ് ആയതുകൊണ്ട് ടൈപ്പിംഗ് എററുകൾ ഉണ്ടോ സംശയം ഉണ്ട് എനിക്ക്. എന്തായാലും നമുക്ക് ചെയ്ത പ്രോബ്ലംസ് ചെയ്തത് നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ചെയ്ത പ്രോബ്ലം നോക്കുക, സെയിൽസ് 100 rupees 150 rupees. ഓക്കെ, ലെസ് വേരിയബിൾ കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റുകൾ നമ്മൾ കുറച്ചു, ഡയറക്റ്റ് മെറ്റീരിയൽ 30, ഡയറക്റ്റ് ലേബർ 30, വേരിയബിൾ ഓവർ ഹെഡ്, വേരിയബിൾ ഓവർ ഹെഡുകൾ, അതർ വേരിയബിൾ ഓവർ ഹെഡ്, നമ്മളാ പിന്നെ ഡയറക്റ്റ് വേരിയബിൾ നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഇവിടെ പറഞ്ഞത് എന്താ, മേക്ക് ഓർ ബൈ പ്രോബ്ലം ഓഫ് കീ ഫാക്ടർ അല്ല പറഞ്ഞേ, സ്റ്റാൻഡേർഡ് ടൈം ടു പ്രൊഡ്യൂസ് ഇവർ പറഞ്ഞ തെറ്റിക്കണം. അപ്പം ഞാൻ ഓക്കെ ഇവിടെ നോക്കുക, ഡയറക്റ്റ് വേരിയബിൾ ഓവർ ഹെഡ്, അപ്പോൾ ടോട്ടൽ എത്ര കിട്ടിയത്, 6 rupees 6 rupees എന്ന് അവിടെ തന്നിട്ടുണ്ട്. അത് നമുക്ക് പ്രോബ്ലത്തിൽ തന്നെ 6 rupees 6 rupees ആണ്. ഓക്കെ, നമ്മൾ പിന്നെ
ഡയറക്റ്റ് വേജ് 4 രൂപ 6 രൂപ എന്ന് തന്നു, വേരിയബിൾ ഓവർ ഹെഡ് 6 രൂപ 6 രൂപ എന്ന് തന്നല്ലോ പെർ വൺ പെർ അവർ എന്ന് പറഞ്ഞിട്ട്. ആ വൺ പെർ അവർ എന്ന് പറഞ്ഞതിൽ കൺഫ്യൂഷൻ ഞാൻ തീർത്തരാം. ഓക്കെ, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് അപ്പോൾ ടോട്ടൽ എത്രയായി? 30, 34, 40 രൂപ കുറക്കാണ്ടാവും. 100 സെയിൽസ് 100, അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് 40 രൂപ. പ്രൊഡക്റ്റ് എക്സിന് 30 + 4 + 6, അപ്പോൾ 30 + 10 = 40. ആ 40 രൂപ കുറച്ച് കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 60 രൂപ കിട്ടും. പിന്നെ പ്രൊഡക്റ്റ് വൈക്ക് കോൺട്രിബ്യൂഷൻ 98 രൂപ കിട്ടും. അതിൻ്റെ പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പം 60%, 65% എന്നാണ് നമുക്ക് കിട്ടുക. 60 രൂപ 98 രൂപ എന്നുള്ളത് എടുത്താൽ മതി. നമുക്ക് ശതമാനം നോക്കിയാൽ, അല്ലെങ്കിൽ പി വി റേഷ്യോ നോക്കിക്കഴിഞ്ഞാലും കോൺട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഏത് പ്രൊഡക്റ്റാണ് ബെറ്ററായിട്ട് തോന്നുന്നത്? ഹയ്യർ പിന്നെ കോൺട്രിബ്യൂഷൻ ഉള്ള പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് വൈയാണ്. പക്ഷേ നമുക്ക് ടൈം അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ദ പി വി റേഷ്യോ പ്രൊഡക്റ്റ് വൈ ഈസ് മോർ സ്യൂട്ടബിൾ, മോർ പ്രോഫിറ്റബിൾ ആൻഡ് മാനുഫാക്ചറബിൾ ഓഫ് പ്രോഡക്റ്റ് വൈ ഈസ് പ്രോഫിറ്റബിൾ. നമുക്ക് പിന്നെ പ്രോഡക്റ്റ് വൈ ആണ് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ലാഭകരമായിട്ട് തോന്നുന്നത്. ഓക്കെ, പക്ഷേ ടൈം നമ്മളെ സംബന്ധിച്ച് എന്താണ്? ലിമിറ്റിംഗ് ഫാക്ടറാണ്, ടൈം ലിമിറ്റിംഗ് ഫാക്ടറാണ്. അപ്പം പ്രൊഡക്റ്റ് വൈ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 6 മണിക്കൂർ വേണം. നമ്മുടെ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്പർ ഓഫ് അവേഴ്സ് നീഡഡ് എന്നുള്ളത് പ്രോഡക്റ്റ് നമുക്ക് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6 മണിക്കൂർ നമുക്കൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ വേണം. ഒരു പ്രൊഡക്റ്റിന് ആകെ കിട്ടുന്നത് എന്താണ്? 98 രൂപയാണ്. അപ്പോൾ നമുക്ക് ഒരു മണിക്കൂറിന് അത്ര കിട്ടണം നോക്കണം. അതിനാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ പെർ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ലിമിറ്റിംഗ് ഫാക്ടർ അവൈലബിലിറ്റി ഓഫ് അവറാണ്. അപ്പോൾ ഒരു അവറിന് എത്ര റുപ്യ ലാഭം ഉണ്ട് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം അവറാണ് ലിമിറ്റിംഗ് ഫാക്ടർ. ഇനി വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതിന് മെഷീൻ അവറാണെങ്കിൽ മെഷീൻ അവറിന് എത്ര കോൺട്രിബ്യൂഷൻ നോക്കണം. അപ്പോൾ 98 / 1 ഒരു യൂണിറ്റ് ഉണ്ടാക്കണമെങ്കിൽ 6 മണിക്കൂർ വേണം. ഒരു യൂണിറ്റിനാണ് 98 രൂപ. അപ്പോൾ ഒരു മണിക്കൂറിന് എത്ര ഉണ്ടാവും? 98 / 6 = 16.3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു മണിക്കൂറിൽ നമുക്ക് ലാഭമുള്ളത് എത്ര? 16.3 ആണ്. പ്രൊഡക്റ്റ് വൈ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ലാഭമുള്ളത് കേട്ടോ. പ്രൊഡക്റ്റ് വൈൻ്റെ കാര്യമാണ് പറഞ്ഞത്, കാരണം അതിനാണ് കോൺട്രിബ്യൂഷൻ കൂടുതലുള്ളത് നമുക്ക് തോന്നിയത്. പക്ഷേ അത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ തന്നെ 6 മണിക്കൂറാണ്. അപ്പോൾ നമുക്ക് പിന്നെ അവൈലബിലിറ്റി മണിക്കൂർ കുറവായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കോൺട്രിബ്യൂഷൻ പെർ ലിമിറ്റിംഗ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് മനസ്സിലായത് ഒരു മണിക്കൂറിൽ നമുക്ക് ലാഭമുള്ളത് കോൺട്രിബ്യൂഷൻ പെർ ലിമിറ്റിംഗ് ഫാക്ടർ എത്തിയാണ്? 16.3 ആണ്. പിന്നെ പ്രൊഡക്റ്റ് എക്സ് ആണെങ്കിലോ കോൺട്രിബ്യൂഷൻ പെർ ലിമിറ്റിംഗ് ഫാക്ടർ 60 / 3 ആണ്. കാരണം അതിനൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമുള്ളത് 3 മണിക്കൂറാണ്. അപ്പോൾ അതിന് 20 രൂപീസ് എന്തുണ്ട്? 20 രൂപീസ് പെർ അവർ ലാഭമുണ്ട്. അപ്പോൾ ഇവിടെ ഏതാ അപ്പോൾ ലാഭമുള്ളത്? കോൺട്രിബ്യൂഷൻ കൂടുതലേതാ? പ്രൊഡക്റ്റ് എക്സിനാണ്. നമ്മൾ ഒറ്റയ്ക്ക് കോൺട്രിബ്യൂഷൻ മാത്രം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് വൈ ആണെന്ന് തോന്നും. പക്ഷേ അവിടെ ലിമിറ്റിംഗ് ഫാക്ടർ ഉള്ളത് കൊണ്ട് നമ്മൾ ആ ലിമിറ്റിംഗ് ഫാക്ടർ വെച്ചിട്ട് എന്ത് ചെയ്യണം? കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ലിമിറ്റിംഗ് ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പിന്നെ പ്രൊഡക്റ്റ് എക്സ് ആണെന്ന് മനസ്സിലാവും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലത്തിൽ പറയാൻ. ഇപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് ലിമിറ്റിംഗ് ഫാക്ടർ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. അതുപോലെ നേരത്തെ പറഞ്ഞ പിന്നെ ഇതിനു മുമ്പ് പറഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ പിന്നെ കോൺട്രിബ്യൂഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് വെച്ചിട്ട് മേക്ക് ഓർ ബൈ ഡിസിഷൻ എടുക്കുക എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു. ഓക്കെ, അപ്പം ഇന്നത്തേക്ക് നമുക്ക് അത് മതി. എങ്ങനെയാണ് നമ്മുടെ പ്രോബ്ലംസുകൾ പോകണമെന്നുള്ള ആ കാര്യങ്ങളും മതി. ദാറ്റ്സ് ഓൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇനി പ്രോബ്ലംസ് വരുമ്പം എല്ലാ പ്രോബ്ലംസുകളും നിങ്ങൾ ചെയ്ത് നോക്കുക. മേക്ക് ഓർ ബൈൻ്റെ ഒക്കെ പ്രോബ്ലംസ് ഞാൻ ഇട്ടരാം. പല തരത്തിലുള്ള പ്രോബ്ലംസുകളുണ്ടാവും, അതൊക്കെ ഒന്ന് നോക്കിയിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സിൽ തീർക്കാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു.